ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സ്റ്റഡി ലീവിൻ്റെ സമയത്തായിരിക്കും. ചിലർ പബ്ജിയും കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലർ ടിക്ടോക്കും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവരെല്ലാവരും ഈ വീഡിയോ തീർച്ചയായും കാണുക, എല്ലാവരും കാണണം. അപ്പം ഇത് കാണുന്നതിന് മുമ്പ് ഇത് എന്തുകൊണ്ട് നിങ്ങൾ കാണണം, അഥവാ ഞാൻ എന്തുകൊണ്ടാണ് ഈ മടിയന്മാരെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു വലിയ മടിയനായിരുന്നു, ഒരേ ഉഴപ്പനായിരുന്നു. എൻ്റെ സ്കൂളിലൊക്കെ പോയി അന്വേഷിച്ച് അറിയാം, ഫുൾ ടൈം ക്ലാസ്സിന് പുറത്തായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും മോഡൽ എക്സാം ഞാൻ 2 എണ്ണം എഴുതിയില്ല, പ്ലസ് ടു എഴുതിയില്ല, SSLC മോഡൽ എക്സാം ഞാൻ സ്കിപ്പ് ചെയ്തു കുറച്ച്. കാരണം ഒന്നും അറിയില്ല, അത് കഴിഞ്ഞ് മോഡൽ എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു 20 ഡേയ്സ് നമുക്ക് കിട്ടും സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞ്. ആ ലീവിന് ഞാൻ എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തു, എന്തൊക്കെ ഇത് അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെട്ടു ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എൻ്റെ റിസൾട്ട് എന്തായി. അപ്പം പ്ലസ് ടു SSLC രണ്ടിനും ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു, പ്ലസ് ടുവിൽ 96% ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കാരണവെച്ചാൽ ഈ ട്രിക്സാണ്. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യും. കാരണം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണണം. കുറേ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് ഞാൻ പറഞ്ഞത് കുറേ കമൻസിനും. അപ്പം അങ്ങനെ കരുതണം. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും വേണ്ടി നല്ല പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ളൊരു ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പം ടൈം ടേബിളിലേക്ക് പോവാം. നിങ്ങൾ അടുത്ത ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ 5:30 എണീക്കണം എന്നുള്ളതാണ്. 5:30 എഴുന്നേൽക്കുക, 5:30 എഴുന്നേറ്റ ഉടൻ തന്നെ നിങ്ങൾ 2 ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിക്കുക. അപ്പോൾ 5:30 എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, അതിൽ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് എത്ര മണിക്ക് എങ്ങനെ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ള വീഡിയോ ആണത്. അപ്പോൾ നിങ്ങൾ 2 ഗ്ലാസ് വെള്ളം കുടിച്ചു, വെള്ളം കുടിച്ച് ഉടൻ തന്നെ നിങ്ങൾ ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്തിട്ട് പിന്നെ ഉടൻ തന്നെ ഒന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യുക. കാരണം വെച്ചാൽ ബ്രഷ് ചെയ്ത് വെള്ളം നമ്മൾ കുടിച്ചതും വെള്ളം കുടി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അതിനുശേഷം നിങ്ങൾ എക്സസൈസ് ചെയ്യുക. അപ്പോൾ ടോയ്ലറ്റിൽ പോയി വന്ന ഉടനെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. 5:45 മുതൽ 5:55 വരെ നിങ്ങളുടെ ശരീരം നല്ല വാം ആവുന്ന രീതിയിൽ നല്ലൊരു എക്സസൈസ് 10 മിനിറ്റ് നേരം എക്സസൈസ് ചെയ്യുക. 5:55 ഒരു 2 മിനിറ്റ് ശേഷം നിങ്ങൾ വെറുതെ ഒന്ന് വിശ്രമിക്കുക. വിശ്രമിച്ചതിന് ശേഷം നിങ്ങൾ കുളിക്കുക. കുളിക്കുക എന്നുള്ള നിർബന്ധമാണ്, കുളിശീലില്ലാത്തവരോട് പറയുന്നത്. കുളിക്കുക എന്നുള്ളത് രാവിലെ നിർബന്ധമാണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ ഒരു ദിവസത്തെ മൊത്തം എനർജി നിങ്ങൾക്ക് കിട്ടും. പെട്ടെന്നൊരു ഫുൾ ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനൊക്കെ, പഠിക്കാനൊക്കെ നല്ലൊരു ഉന്മേഷം കിട്ടാൻ നിങ്ങൾ കുളിക്കുക തന്നെ ചെയ്യുക. കുറച്ച് ദിവസമല്ലേ ഒന്ന് കുളിക്കുക. അത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വന്ന വടെ നിങ്ങൾ ബ്രഹ്മി, ഞാൻ പറഞ്ഞ അന്നത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ബ്രഹ്മി ഉള്ളവർ അത് പാലിൽ കലക്കിയിട്ട് കുടിക്കുക, അടിപൊളിയാണ്. അതിനുശേഷം പിന്നെ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബ്രഹ്മി ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു മറ്റേ ഹോമിയോപ്പതിൻ്റെ ഓഫീസിൽ പോയാൽ പിന്നെ അങ്ങനെ കിട്ടും, ആശുപത്രി പോയാൽ അത് കഴിക്കുക. അടുത്തതായിട്ട് പറയാനുള്ള വെച്ചാൽ ബ്രഹ്മി എല്ലാം കഴിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ക്യാരറ്റിൻ്റെ ഫ്രഷ് ക്യാരറ്റ് ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കുടിച്ച് നിങ്ങൾ കുറച്ച് ഉന്മേഷമായി നിൽക്കുകയാണ്, കുളിക്കുകയെല്ലാം ചെയ്തു. ഇനി നിങ്ങൾ മൈൻഡ് കൂടി ഒന്ന് ഫ്രഷ് ആക്കണം, ശരീരവും എല്ലാം കിട്ടി. ഇനി മൈൻഡ് ഫ്രഷ് ആക്കാൻ നിങ്ങൾ മെഡിറ്റേഷൻ എന്നുള്ള കുളി കളിക്കുക. മനസ്സിൻ്റെ കുളിയാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ നിങ്ങൾക്ക് പല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ യൂട്യൂബ് വീഡിയോ ഉണ്ട്. എന്നാലും ഞാൻ സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞിരുന്നു വെച്ചാൽ നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളുടെ ശ്വാസം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 5 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് കൂടുതൽ കോൺസെൻട്രേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഈ മെഡിറ്റേഷൻ ഒരു 6 കാലാകുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞ സ്റ്റെപ്പൊക്കെ 6 കാലാകുമ്പോഴത്തേക്കും തീർക്കുക. ഇനി ഞാൻ പറയാമെന്ന് ഞാൻ പഠിക്കുമ്പോൾ എപ്പോഴും ഇന്ന സമയത്ത് ബ്രേക്ക് ഇന്ന സമയത്ത് ബ്രേക്ക് അങ്ങനെ എപ്പോഴും പറയുന്ന കുറേ വീഡിയോ ലെങ്ത്തി ആയി പോകും. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയില്ല. പകരം ഞാൻ എത്ര സമയം പഠിക്കാൻ പറയുന്നോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പറയുന്ന സമയത്തിന് 45 മിനിറ്റ്സ് പഠിച്ചതിന് ശേഷം ഒരു 5 അല്ലെങ്കിൽ 5 മുതൽ 8 മിനിറ്റ് വരെ ബ്രേക്ക് എടുക്കുക. ഓരോ 45 മിനിറ്റ്സ് കഴിഞ്ഞാലും 5 മുതൽ 8 മിനിറ്റ് വരെ ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കാതെ പഠിക്കരുത്, ഓക്കെ. ബ്രേക്ക് കൂടുതൽ എഫിഷ്യൻസി കൂട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ ഞാൻ എത്ര മണിക്കൂർ പറഞ്ഞാലും ആ ഒരു ഇടവേളകളിൽ ബ്രേക്ക് എടുത്തിരിക്കണം. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയില്ല, ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ സമയം ഏകദേശം 6:30 6:30 നിങ്ങൾ എന്ത് ചെയ്യുക, 1.5 മണിക്കൂർ ഇരുന്ന് പഠിക്കുക. അതായത് 7:30 വരെ 1.5 മണിക്കൂർ ഇരുന്ന് പഠിക്കുക. അപ്പോൾ 1.5 മണിക്കൂർ നിങ്ങളിരുന്ന് പഠിച്ചു. ഇനിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് ബ്രെയിൻ ഫുഡ്. ബ്രെയിൻ അത്യാവശ്യമായൊരു ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ട, ഞാൻ പോവാം, ഓക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടിരിക്കരുത്. നിങ്ങൾക്ക് അമ്മ എത്ര എണ്ണം ഉണ്ടാക്കി തരുന്നോ അത്രയും ദോശയോ ഇഡ്ഡലിയോ എന്താ വെച്ചാൽ കഴിക്കുക, വയറ് നിറച്ച് കഴിക്കുക, രാവിലെ രാജാവിനെ പോലെ കഴിക്കുക എന്നാണ് നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറയുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കാട്ടിക്കൊള്ളു, ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് തട്ടാൻ വേണ്ടി ഞാൻ 20 മിനിറ്റ് സമയം തരുന്നു. 7:30 മുതൽ 8:05 വരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നല്ല വയറൊക്കെ നിറഞ്ഞിരിക്കല്ലേ. ഇനി നിങ്ങൾ പഠിക്കുക, 8:05 മുതൽ 11:05 വരെ പഠിക്കുക. അതിനിടയ്ക്കുള്ള ബ്രേക്കൊന്നും ഞാൻ സെപ്പറേറ്റ് പറയില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുക്കണം. പിന്നെ അതുപോലെ 11:05 വരെ പഠിക്കുമ്പം നിങ്ങൾ ഒരു സബ്ജക്റ്റ് തന്നെ പഠിക്കരുത്. ഇപ്പം രാവിലെ നിങ്ങൾ 1.5 മണിക്കൂർ പഠിച്ച സബ്ജക്റ്റ് അല്ലാതെ വേറെ സബ്ജക്റ്റ് വേണം ഈ അടുത്ത 3 മണിക്കൂറിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 11:05 മുതൽ 11:35 വരെ എന്താണോ നിങ്ങൾ രാവിലെ പഠിച്ചത് അതുപോലെ ഈ 3 മണിക്കൂർ പഠിച്ചത് എല്ലാം കൂടി റിവൈസ് ചെയ്യാൻ വേണ്ടി ഈ ഹാഫ് ആൻ ഉപയോഗിക്കുക. റിവിഷൻ മസ്റ്റാണ്. റിവിഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. കുറേയൊക്കെ പഠിച്ചു പോയി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ എക്സാമിന് റിട്ടേൺ ആയിട്ട് ഇങ്ങോട്ട് വരണ്ടേ, അങ്ങനെ വരണമെങ്കിൽ റിവിഷൻ വേണം. അതുകൊണ്ട് ദയവേത് ഈ 1.5 മണിക്കൂർ നിങ്ങൾ രാവിലെ മൊത്തം പഠിച്ച കാര്യങ്ങൾ ഈ 1.5 മണിക്കൂർ റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. 11:35 വരെ
അപ്പൊ 11:35 വരെ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തവർക്ക് ഒരു റിവാർഡ് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. 11:35 മുതൽ 12:05 വരെ നിങ്ങൾ ഫോണിൽ കളിച്ചോളൂ, അത്രേ ഉള്ളൂ കേട്ടോ. അതായത് നിങ്ങൾ ടിക്ടോക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും, അതിൽ അഡിക്റ്റ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പബ്ജി അഡിക്റ്റായ ആൾക്കാരുണ്ടാവും, അവരൊക്കെ അത് പെട്ടെന്ന് നിർത്തുക എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ്. കാരണം നമ്മൾ പിന്നെ പുകവലിയൊക്കെ പിടിച്ചവർക്ക് പോലെയാണ് ചിലർക്ക് ഇങ്ങനെ ഈ കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ അഡിക്റ്റഡ് ആയ പേഴ്സൺസിനൊരു റിവാർഡാണ് ഇത്രയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 11:35 മുതൽ 12:05 വരെ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യൂ. അതുവരെ ഫോൺ യൂസ് ചെയ്യരുത്, അതിൻ്റെ കാരണം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പം എന്താണ്, 12:30 നിങ്ങൾ ഫോൺ യൂസ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ. ഓക്കെ, അപ്പം 12:05 കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ എടുത്ത് മാറ്റി വെക്കുക. നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നല്ല ഫാനൊക്കെ ഇടോ, ചൂടായിരിക്കും, നന്നായിട്ട് ബെഡിൽ കയറിയിട്ട് നല്ല കിടക്കുക, ഉറങ്ങുക. 25 മിനിറ്റ് കറക്റ്റ് ഉറങ്ങാവൂ, അലാറം അടിക്കണം. 12:30 നിങ്ങൾ എഴുന്നേൽക്കണം. ഓക്കെ, 12:30 എഴുന്നേൽക്കാതെ കുറേ ഉറങ്ങിപ്പോയാൽ തീർന്ന്, പിന്നെ പിന്നെ ഒട്ടും ഉന്മേഷം ഉണ്ടാവില്ല. പക്ഷേ 25 മിനിറ്റ് നിങ്ങൾക്ക് ഉറങ്ങിയാൽ, ഇത് പവർ നാപ്പ് എന്നാണ് പറയുക, നിങ്ങൾക്ക് നല്ല ഉന്മേഷം തന്നെ ഉണ്ടാവും. ഈ 12:30 കറക്റ്റ് എണീച്ചതിന് ശേഷം ഒന്ന് മുഖം നല്ല വൃത്തിയിലൊന്ന് കഴുകി ഒന്ന് ഒരു പുതിയ ദിവസം തുടങ്ങിയ പോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ആ ഉറക്കവും മിസ് ചെയ്യേണ്ട. 12:30 അവരെ ഉറങ്ങുക. 25 മിനിറ്റ് 12:30 ആയേ. 12:30 നിങ്ങൾ വീട്ടിൽ ആരാണ് നിങ്ങൾക്ക് ലഞ്ച് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വയമാണെങ്കിലും പോയി ലഞ്ച് എടുത്ത് കഴിക്കുക. ഇനി നിങ്ങൾക്ക് 1 മണിക്ക് വിശക്കുന്നില്ലെങ്കിൽ 1 മണിക്ക് കഴിക്കുക. എന്തായാലും 12:30 മുതൽ ഒരു 1.5 വരെ നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്കാണ്. 1 മണിക്കൂർ നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് എടുക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് ടി വി ഉണ്ടോണ്ടോ എങ്ങനെ വേണമെങ്കിലും ഫുഡ് ആസ്വദിച്ച് കഴിക്കുക. കുടുംബക്കാരുടെയൊക്കെ വർത്തമാനം പറഞ്ഞ് സന്തോഷവാനായി ഇരിക്കാൻ ശ്രമിക്കുക എപ്പോഴും. ഒരിക്കലും ഒരു ടെൻഷനൊന്നും മനസ്സിലുണ്ടാവാതിരിക്കാൻ. അപ്പോൾ ലഞ്ചൊക്കെ എല്ലാവരോടും കൂടി ഒരുമിച്ചെല്ലാം ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുക. 1.5 ആകുമ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും പിടിക്കുകയാണ്. 1.5 മുതൽ 2 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്നും കൂടി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കുറച്ച് 1.5 മണിക്കൂർ പഠിക്കണം. അപ്പം ഞാൻ സംശയം, അപ്പം ഈ എന്തുകൊണ്ട് ഈ 1.5 മണിക്കൂർ പഠിക്കുന്നു, 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ കൂടുതൽ, ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരുടെ എക്സാം 2 മണി മുതൽ 5 മണി വരെ, 2 മണി മുതൽ 4 മണി വരെ സമയം, അല്ലെങ്കിൽ രാവിലെ സമയത്തായിരിക്കാം. അപ്പം നിങ്ങളുടെ എക്സാം ടൈമിനനുസരിച്ച് വേണം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ എക്സാം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ, അല്ലെങ്കിൽ 2 മണിക്കാണ് തുടങ്ങുന്നതെങ്കിൽ, ഇതേ 2 മണി മുതൽ 4:30 വരെ നിങ്ങൾ ഉന്മേഷവാനായി ഇരുന്ന് ശീലിക്കണം. അതായത് ഇപ്പം എക്സാമിന് 20 ദിവസമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 20 ദിവസവും ഈ 2 മണി മുതൽ 4:30 വരെ നമ്മൾ ബുക്കിൻ്റെ മുമ്പിൽ തന്നെ ആയിരിക്കണം. ആ സമയം നല്ലൊരു കഠിനമായ സമയമാണ് നിങ്ങൾക്കറിയാം പഠിക്കാനൊക്കെ. എന്നാലും ആ സമയത്ത് 2 മണി മുതൽ 4:30 വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇരുന്ന് ഒന്നെങ്കിൽ എക്സാം എഴുതി ശീലിക്കുക. ഓരോ എക്സാം പേപ്പർ കഴിഞ്ഞ കൊല്ലത്തെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് ആ ഒരു സമയം നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റാതില്ല എന്ന് വരാം. പക്ഷേ എക്സാം എഴുതി ശീലിക്കുക. അങ്ങനെ നിങ്ങൾ 21-ാമത്തെ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താവില്ല, അതൊരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യില്ല, കറക്റ്റ് ഒരു ആ ഫ്ലോയിൽ. അപ്പോൾ ആ ടൈം ഓർത്ത് വെക്കുക, നിങ്ങളുടെ എക്സാമിൻ്റെ സമയം എപ്പോഴാണോ അതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞ രാവിലെ എക്സാം ഉള്ളവർ ഈ പറയുന്ന കാര്യം രാവിലത്തേക്ക് മാറ്റിയിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഉച്ചയ്ക്ക് എക്സാം ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പം പറയുന്നത്. 2 മണി വരെ നിങ്ങൾ ഏതാണ് എക്സാം എഴുതാൻ പോകുന്ന സബ്ജക്റ്റ് അത് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. 2 മണി മുതൽ 4:30 വരെ ഇന്ന് എക്സാം എഴുതിക്കൊള്ളുക. ഇവിടെ നോക്കി എഴുതരുത്, നിങ്ങളുടെ തന്നെയാണ് വാല്യൂ ആയിട്ട്, നിങ്ങൾ നിങ്ങളെ ചതിക്കരുത്. കോപ്പി അടിയൊന്നും ഇല്ലാത്ത സ്വന്തമായി എഴുതുന്ന ഒരു എക്സാം. എക്സാം എല്ലാം എഴുതിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസേഴ്സ് ഒന്നെങ്കിൽ ടീച്ചർമാരെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ സജസ്റ്റ് ആൻസേഴ്സ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. എത്ര നിങ്ങൾ പഠിച്ചു ഈ സബ്ജക്റ്റിൽ, എത്ര നിങ്ങൾ ഈ വിഷയം ഈ ഒരു സബ്ജക്റ്റിൽ ഇതാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നാളെ പഠിക്കുമ്പോൾ അത് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. അപ്പം ആ ഒരു ബോധം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾ ആരും ചതിക്കും, നിങ്ങളെ മാർക്ക് ആരെയും കാണിക്കാനില്ല, അതുകൊണ്ട് കള്ളത്തരം കാണിക്കരുത്. അപ്പം അങ്ങനെ എഴുതി നിങ്ങൾ തന്നെ സ്വയം മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കൂടാനിത് നല്ലതാണ്. അപ്പോൾ എക്സാം മറക്കരുത്. 4:30 ആയി, 4:30 വരെയുള്ള ആ ഒരു സമയം നിങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 4:30 ആയതിനു ശേഷം നിങ്ങൾക്ക് ഇനി ഞാൻ വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണ്. നിങ്ങൾ പോയി കളിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുട്ബോൾ ക്രിക്കറ്റ് കളിക്കുന്നവർ ക്രിക്കറ്റ്, ഫുട്ബോളിങ്ങനെ അതായത് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പിന്നെ ബാഡ്മിൻ്റൺ ആണെങ്കിൽ ബാഡ്മിൻ്റൺ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന കളികൾ കളിക്കുക. നമ്മളെ ഫിസിക്കലായിട്ട് കുറച്ചും കൂടി ഒരു എനർജി കിട്ടാനാണ്. പിന്നെ കളിച്ച് വന്ന ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഒരു ഉടൻ കളിക്കരുത്, 5 മിനിറ്റ് കഴിഞ്ഞ് നല്ല വെള്ളമെല്ലാം കുടിച്ച് നന്നായിട്ട് ഫ്രഷ് ആകും. ഒന്നും കൂടി കുളിക്കേണ്ടവർ കുളിക്കുക, രാവിലെ കുളിച്ചുകൊണ്ട് ഞാൻ രണ്ടാമത് കുളിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ കളിച്ചതൊക്കെയാണ് വേർപ്പൊക്കെ ഉണ്ടാവും, മനസ്സിലാക്കണം. അപ്പോൾ ഒന്നും കൂടി കുളിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കുളിക്കുക. കുളിച്ച് ഫ്രഷായിട്ട് അമ്മേൻ്റെ അടുത്ത് പോയിട്ട് അമ്മയെ ഒരു കാപ്പി അല്ലെങ്കിൽ ചായ ഒക്കെ കുടിച്ച് ഒന്നും കൂടി ഒരു എനർജറ്റിക്കായ പുതിയൊരു ദിവസം തുടങ്ങുന്ന പോലെ പുതിയൊരു എനർജറ്റിക്കായ ഒരു മനുഷ്യനാവുക. ഇനിയും പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുളിച്ച് കളിച്ച് ചായ എല്ലാം കോപ്പി എല്ലാം കുടിച്ച് നല്ല ഉഷാറായി നിൽക്കുന്ന സമയമാണ്. 5:30 മുതൽ 7:30 വരെ ഇരുന്ന് അങ്ങ് പഠിച്ചോളി മക്കളെ. പിന്നെ 45 മിനിറ്റോടുള്ള ബ്രേക്ക് മറക്കരുത്, അത് ഞാൻ സെപ്പറേറ്റ് പറയില്ല. അപ്പം അത് എടുത്തോണ്ട് ഇരുന്നങ്ങ് പഠിച്ചോളി. 5:30 മുതൽ 7:30 വരെ കേട്ടോ. 7:30 നിങ്ങൾ ഡിന്നർ കഴിക്കുക. അതായത് നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഡിന്നർ കഴിച്ചാൽ രാവിലെ എണീക്കുന്നതിന് അത് പ്രശ്നമാവും, അതുപോലെ ആരോഗ്യത്തിന് എല്ലാത്തിനും അതെന്താണ് ഒരു കംപ്ലയിൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് കഴിക്കണമെന്നാണ്. അപ്പോൾ 7:30 എന്നെ എന്ത് ചെയ്യുക, ഇപ്പോൾ 7:30 മുതൽ 8 മണി വരെ അത്ര മതി. ഡിന്നർ അധികം കഴിക്കണ്ട. ഞാൻ ബാക്കി 2 ഞാൻ നന്നായി കഴിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ ഡിന്നർ നിങ്ങൾ അധികം കഴിക്കണ്ട. ഒരു 2 ചപ്പാത്തിയോ അല്ലെങ്കിൽ കുറച്ച് 2-3 ഫ്രൂട്ട്സോ
അല്ലെങ്കിൽ ഇത്തിരി ചോറോ എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കഴിക്കുക. അത് കുറച്ച് കഴിച്ചാൽ മതി, അധികം കഴിക്കണ്ട. വയറിനൊന്ന് ഒന്ന് ആശ്വാസം ഉണ്ടാകുന്ന മാത്രമേ. ചിലവരുടെ ശീലം രാത്രി ഒരുപാട് തട്ടും, രാവിലെ കുറച്ച് തട്ടുന്ന ശീലമുണ്ട്. അവന്മാരൊക്കെ മാറ്റി ചിന്തിക്കാനുള്ള സമയമായി. അപ്പം അത് കഴിക്കുക. അപ്പടി 8 മണിയായി. 8 മണിക്ക് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, ഒരു 9 മണിവരെ ഇരുന്ന് പഠിക്കുക. 9 മണി മുതൽ 10 മണിവരെ നിങ്ങൾ അന്ന് രാവിലെ തൊട്ട് പഠിച്ച അന്ന് രാത്രി വരെ ഇരുന്ന് പഠിച്ചാൽ മൊത്തം റിവൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞു റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. മുഴുവൻ കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. ഓക്കെ, മുഴുവൻ കാര്യങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, 9:30 വരെ നിങ്ങൾ റീഡിംഗ് റിവിഷൻ പാടുള്ളൂ. 9:30 നിങ്ങൾ ബെഡിൽ കയറുക. ബെഡിൽ കയറിയിട്ട് കണ്ണുകൾ അടച്ച് എണീച്ച് നിൽക്കുക. ആരോടും എന്നെ ശല്യം ചെയ്യരുതെന്ന് മുൻകൂർ എല്ലാവരോടും പറയുക. ഒച്ചപ്പാടൊന്നും കേൾക്കാതെ രാവിലെ തൊട്ട് സംഭവിച്ച കാര്യങ്ങൾ മൈൻഡിൽ റിവൈസ് ചെയ്യുക. അതായത് രാവിലെ പഠിച്ചത് ഏതൊക്കെ പോയിന്റുകൾ മൈൻഡിൽ ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ബലത്തിൽ ഇങ്ങനെ ഓർത്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ മൈൻഡ് റിവിഷൻ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോയിന്റാണ്, മൈൻഡ് റിവിഷൻ നിർബന്ധമായിട്ടും ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലമുണ്ടാകും, എക്സാമിന് അത് ഓർമ്മ വരും. കാരണം വേറെ എവിടെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെയുള്ള റിവിഷനാണ് മൈൻഡ് റിവിഷൻ. അങ്ങനെ 10 മണി റിവൈസ് ചെയ്യുക. അപ്പോൾ ചോദിക്കും 10 മണിക്ക് തരുന്ന ഫോണിൽ കളിച്ചോട്ടെ ചേട്ടാ നോ, ഫോണിൽ ആ സമയത്ത് നിങ്ങൾ ലാസ്റ്റ് സംഭവിച്ച ഇതാക്കി എൻ്റെ ഉറക്കത്തിൽ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ ഫോണിൽ കളിച്ച് അത് കിടന്ന് പ്രോസസ്സ് ചെയ്യിപ്പിക്കരുത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഉറക്കത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. ഫോണിൽ കളിക്കാൻ 1.5 മണിക്കൂർ സമയം നിങ്ങൾക്ക് ആദ്യമേ തന്നു. ആ സമയം മാത്രം മതി നിങ്ങൾ ഫോണിൽ കളിച്ചാൽ മതി. പിന്നെ ഫോണിൽ കളിക്കുമ്പോഴുള്ള പ്രശ്നം ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞു. അതായത് ഫോണിൽ കളിച്ചാൽ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സും നിങ്ങളുടെ നല്ല ഫ്രണ്ട്സാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതുപോലെ ഞാനും വിചാരിച്ചിരുന്നത്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ ഫ്രണ്ട്സിൽ തന്നെ ഫേക്ക് ഫ്രണ്ട്സ് ഉണ്ടാവാം, നല്ല ഫ്രണ്ട്സ് ഉണ്ടാവാം. എല്ലാവരും നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. പക്ഷേ ഫേക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും മെസ്സേജിലും വിളിച്ചുകൊണ്ടിരുന്നിട്ട് ചോദിക്കും, എടാ നീ നല്ല പഠിപ്പാണല്ലേ, നീ ഫുൾ ടൈം പഠിപ്പാണല്ലേ, പഠിപ്പി, അങ്ങനെയൊക്കെ വിളിച്ച് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കാനാണ് ഞാൻ മാക്സിമം ഫോൺ ഒഴിവാക്കാൻ പറയുന്നത്. പക്ഷേ നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ, എടാ നീ പഠിക്കും, നീ വെറുതെ കളിച്ച് നടക്കല്ലേ, നീ വെറുതെ പബ്ജിയിലൊക്കെ ഓൺലൈനോ വാട്സപ്പിലൊക്കെ ഓൺലൈൻ നീ എന്തെങ്കിലും ചെയ്യുന്നത്, അങ്ങനെ വിളിച്ച് പറയുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അവരെ മാത്രം കോൺടാക്ട് വെക്കുക. അപ്പോൾ ഞാൻ പറയും, പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ സ്റ്റുഡൻറ്റ് സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറിയാണ്. അതായത് എല്ലാവരും മറ്റുള്ളവർ പഠിക്കുമ്പോൾ പഠിപ്പി പഠിപ്പി എന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരു സമ്പ്രദായമുള്ള സ്റ്റുഡൻസാണ് കൂടുതലും. അങ്ങനെ നമ്മൾ ചെയ്യരുത് ഒരിക്കലും. അതുപോലെ ബാക്കിയുള്ളവർ പറയുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലാണ്ട് അവരുടെ കുറ്റം കൊണ്ടല്ല, അവരിങ്ങനെ കേട്ട് വളർന്നുകൊണ്ടാണ്. അതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇങ്ങനെ ഒരാൾ ഡിമോട്ടിവേറ്റ് ചെയ്യരുത്, മോട്ടിവേറ്റ് ചെയ്യാതാണ് ഫ്രണ്ട്സ്. പഠിച്ചാൽ എന്താ ചെയ്യുക, നമ്മുടെ നന്മ, നമുക്ക് നല്ല മാർക്ക് കിട്ടും. നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നത് അവന് പിന്നെ ഒരു അരോസകമാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ നല്ല ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ലോജിക്കലി എടുക്കുക, ആ ലോജിക്കലി എടുക്കുക. അപ്പോൾ എല്ലാവരും പിന്നെ പരസ്പരം അങ്ങനെ ആരും പറയാതിരിക്കുക ഫസ്റ്റ് തന്നെ. പിന്നെ എല്ലാവരും പരസ്പരം മോട്ടിവേറ്റ് ചെയ്യാൻ ശീലിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾ 10 മണിക്ക് തന്നെ ഉറങ്ങുക. കാരണം നമ്മൾ 5:30 എണീച്ചു, 1.5 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. പിന്നെ 8 മണിക്കൂർ നല്ല മാക്സിമം ഇത്രയും ചെയ്ത് ഇങ്ങനെ ഇത്രയും ദിവസം ഒരു 25 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് എക്സാമിന് പോകുകയാണെങ്കിൽ 25 വേണ്ട, കാരണം എക്സാമിന് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. 10-15 ആണെങ്കിൽ 10-15 ദിവസം ആയിക്കോട്ടെ, ആ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എത്ര കാലം നിങ്ങൾ കളിച്ച് നടന്നാലും ഒരു പേടിയില്ലാതെ നമുക്ക് എക്സാം എഴുതാൻ പാസ്സാകും എന്ന് ഞാൻ ഉറപ്പായിരുന്നു. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലട്ടോ, ബാക്കി നിങ്ങൾ പഠിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യുക, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നതിൽ ചിലർക്ക് വേറൊരു കഴിവായിരിക്കും, അത് ലേറ്റ് നൈറ്റ് കൂടുതൽ സ്റ്റഡി ഇതാക്കി തലേ കയറുന്നത്, രാവിലെ എണീച്ച് തലേ കയറാത്തവർ. അങ്ങനെയുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ടൈം ടേബിൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ഇതിലെ കാര്യങ്ങൾ, മെയിൻ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടൈം ടേബിൾ. അതായത് രാത്രി 12 മണി വരെ ഇരുന്ന് പഠിക്കാനാണ് നിങ്ങൾക്ക് കഴിവ്, രാവിലെ ഇരുന്നാൽ നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെയുള്ളവരുണ്ടാകാം. എല്ലാം കൂടുതലും ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിലും അങ്ങനെ മനുഷ്യർ 2 തരത്തിലാണ് ഉള്ളത്. അപ്പോൾ ലേറ്റ് നൈറ്റ് സ്റ്റഡി ഉള്ളത് എന്ത് ചെയ്യുക, ലേറ്റ് നൈറ്റ് 3 മണിക്കൂർ കൂട്ടിയിട്ട് ബാക്കി എല്ലാ ടൈം ടേബിളും 3 മണിക്കൂർ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ, ഒരു ദിവസം ഇല്ല 24 മണിക്കൂർ തന്നെയല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പം അങ്ങനെയുള്ളവർക്കും ഇത് ഉപകാരപ്പെടുത്തുമെന്ന് ഞാൻ പിന്നെ ആഗ്രഹിക്കുന്നു. അങ്ങനെ പിന്നെ അപ്പോൾ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു സ്റ്റോറിയാണ്, ഒരു കഥയാണ്, ഒരു മോട്ടിവേഷൻ സ്റ്റോറി എന്നൊക്കെ പറയാം. അപ്പോൾ ആ സ്റ്റോറി ടൈം ടേബിളിനായിട്ട് ആഗ്രഹിച്ചു വന്നവർക്ക് പിന്നെ അപ്പോൾ ഈ സ്റ്റോറി കൂടി കേട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ സ്റ്റോറി എന്ന് വെച്ചാൽ തോമസ് ആൽവ എഡിസണിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ അതിനേശം പറയാം. തോമസ് ആൽവ എഡിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പണ്ട് സ്കൂൾ വിട്ട് വരുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു കത്തുണ്ടായിരുന്നു. കത്തിനകത്ത് അമ്മ ചോദിച്ചു, മോനെ ഈ കത്ത് എഴുതാണ്. അപ്പം പറഞ്ഞു, അമ്മ ഇത് ടീച്ചർ അമ്മയ്ക്കായി തന്നു വിട്ടതാണ്. അപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ആകാംക്ഷയോടെ അമ്മ അത് മേടിക്കുകയാണ്. അങ്ങനെ അമ്മ കത്ത് മേടിച്ചു, കത്ത് വായിച്ചു. കത്ത് വായിച്ചപ്പം മുഖത്തൊരു സങ്കടമായി. അപ്പോൾ എഡിസൺ ചോദിച്ചു, എന്താ അമ്മ അതിലുള്ളത്? പെട്ടെന്ന് ആ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് തന്നെ അമ്മ പുഞ്ചിരിയോടെ വായിച്ചു, നിങ്ങളുടെ മകൻ അതീവ ബുദ്ധിശാലിയാണ്. നിങ്ങളുടെ മകൻ ഈ സ്കൂളിൽ ഉള്ള അധ്യാപകർക്കൊന്നും ഇദ്ദേഹത്തെ പഠിപ്പിക്കാനുള്ള ഇതില്ല. അപ്പം ഇദ്ദേഹത്തെ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുത്തി പരിചരിച്ച് പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന രീതിയിലാണ് കത്തുള്ളത് എന്നാണ് അമ്മ വായിച്ചത്. അപ്പം പെട്ടെന്ന് എഡിസൺ സന്തോഷമായി കഴിഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി, എഡിസൺ ലോകമറിയുന്നത് തന്നെ ഒരു ശാസ്ത്രജ്ഞനായി മാറി. അങ്ങനെ ഒരിക്കലും എഡിസൺ പിന്നെ സ്വന്തം റൂമൊക്കെ പഴയത് വൃത്തിയാക്കുമ്പോൾ പണ്ടത് കഴിഞ്ഞ ഒരു ചുട്ടിക്കൂടിയ ഒരു കത്താണ് കാണുന്നത്. ആ കത്ത് നോക്കുമ്പോൾ പണ്ട് ആ അധ്യാപിക തൻ്റെ അമ്മയ്ക്ക് എഴുതിയ കത്താണ്. ആ കത്തിൽ എഴുതിയത് ഒന്നും കൂടി എഡിസൺ വായിച്ചപ്പോൾ അതിലെങ്ങനെയാണ് ഉണ്ടായിരുന്നത്? താങ്കളുടെ മകന് ഒരു ബുദ്ധിയും ഇല്ല, ബുദ്ധിയില്ലാത്തവനാണ്.
നിങ്ങൾ എന്താ പറയുക, ഇവനെ ഇങ്ങനെ ഇങ്ങോട്ട് സ്കൂളിലേക്ക് വിടരുത്, ഞങ്ങൾക്ക് മെനക്കെടാൻ സമയമില്ല ഇവനെ കൊണ്ട്, അതുകൊണ്ട് ദയവായി ഇവനെ സ്കൂളിലേക്ക് അയക്കരുത് എന്നാണ് ആ കത്തിലുണ്ടായിരുന്നത്. അപ്പൊ ആ കത്തായിരുന്നു അമ്മ അങ്ങനെ അന്ന് വായിച്ചത്. അന്ന് അമ്മ അങ്ങനെ വായിച്ച സ്ഥലമുണ്ട്. അപ്പൊ തന്നെ എഡിസിന്റെ ഡയറിയിൽ എഴുതി, എന്നെ ഇങ്ങനെ ആക്കിയ ധീരവനിത എന്റെ അമ്മയാണ്. അപ്പം നിങ്ങൾ ഓരോ ധീരവനിതയാകും, അതായത് നിങ്ങൾ അതാ അമ്മ അന്ന് ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എഡിസൺ ഒരിക്കലും ഈ സ്ഥാനത്തില്ലായിരുന്നു. അന്ന് എഡിസണ് നല്ല രീതിയിൽ കോൺഫിഡൻസ് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ടാണ് മാനസിക ആരോഗ്യം എന്നൊക്കെ. അപ്പം അതുപോലെ നിങ്ങൾക്കും എന്താവട്ടെ, നിങ്ങൾ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് എല്ലാം പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ആശംസിക്കുന്നു, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.